ഹായ് ഫ്രണ്ട്സ്, കുട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബോൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീതി കുറഞ്ഞ ഒരു റിബണാണ് എടുത്തത്. അതിൽ നിന്നും 90 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് മുറിച്ചെടുത്തതാണ്. റിബൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റം അങ്ങോട്ട് പിന്നി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സിഗർ ലൈറ്റ് എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ തുമ്പ് രണ്ട് ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കണം. അതിനുശേഷം നൂലും സൂചി എടുക്കുക. എന്നിട്ട് ആ റിബണിൻ്റെ നടുക്കൂടെ നടുക്കുന്ന് മാത്രം തുന്നിക്കൊടുക്കുക. അങ്ങ് അറ്റം വരെയും അതേപോലെ തുന്നണം. ഇതൊരു സിമ്പിളായ വർക്കാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ റിബണ് 10 രൂപയെ വിലയുള്ളൂ. ഞാനിതിൽ ബ്ലാക്കും വൈറ്റും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ബ്ലാക്ക് 90 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ തുന്നി കൊടുത്തിട്ട് പിന്നെ ഞാൻ വൈറ്റ് 90 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ സ്കെയിലാണ് കേട്ടോ ഞാൻ എടുത്തത്. കുറച്ചിങ്ങനെ നേരെ തുന്നി കൊടുത്തിട്ട് പിന്നെ ഒറ്റ വലി വലിച്ചാൽ മതി താഴത്തേക്ക്. അപ്പോൾ ഇതേപോലെ അതെല്ലാം തുന്നിക്കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ കുഞ്ഞു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പിട്ട വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് വന്നിരുന്നു. ആ കമൻ്റൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ ഇതാ വൈറ്റ് റിബൺ എടുത്തിട്ടാണ് ഇപ്പോൾ തുന്നി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കൊടുത്ത് പിന്നെ വൈറ്റ് പിന്നെ ബ്ലാക്ക് പിന്നെ വൈറ്റാണ് കൊടുത്തത് കേട്ടോ. ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ നമുക്ക് 3 കളർ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ്. ഈ ഒരു വർക്ക് റിബണിൽ മാത്രമല്ല കേട്ടോ, ക്ലോത്തിലും ചെയ്യാൻ പറ്റും. വെൽവെറ്റ് അതുപോലത്തെ എല്ലാ ക്ലോത്തിലും ചെയ്യാൻ പറ്റും. റിബൺ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ ചെയ്യാതിരിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം അവർക്ക് എന്താ ഇതാണെന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കും കൂടെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു, ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് ക്രാഫ്റ്റ് ഒക്കെ വിൽക്കുന്ന ക്രാഫ്റ്റ് ഷോപ്പുകളുണ്ടാവും, അവിടെ നിന്നാണ്. ഞാനിതിൽ കൊടുത്ത ഈ കളർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു കളർ വേണമെങ്കിൽ മുഴുവനായിട്ട് ഒരു കളറിലെടുക്കാം, അല്ലെങ്കിൽ 2 കളറിലെടുക്കാം. അങ്ങനെ അതൊക്കെ നിങ്ങളിഷ്ടമാണ്. എങ്ങനെ കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ ഇത് കുറച്ച് പിന്നെ വീതിയുള്ള റിബണാണെങ്കിലും കൂടെ അതും ഭംഗിയുണ്ടാവും. അതിന് ഇടയ്ക്ക് മുത്ത് വെച്ച് കൊടുത്താൽ മതി. ഞാനിത് ഒരു 50 രൂപക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ കൊടുത്തിരുന്നു കുറച്ച് മുമ്പ്. നമ്മളിത് ആ തുന്നി കയ്യാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഭാഗം കൂടെ ഉള്ളത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. കുറച്ച് അതിൻ്റേതായ ക്ലിയർ കുറവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ നമ്മളിവിടെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിക്കാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു ഹെയർ ബാൻഡ് എടുക്കുക. അതിനിപ്പോൾ കമ്പിൻ്റെ ആയാലും വേണ്ടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും വേണ്ടില്ല, എങ്ങനത്തെ ആയാലും മതി. നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമ്മളതൊന്ന് വെച്ച് നോക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തത് കമ്പിൻ്റെ ഹെയർ ബാൻഡാണ്. ഹെയർ ബാൻഡ് മേലൊന്ന് വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ. ലാസ്റ്റാണ് നൂല് ഞാൻ മുറിച്ചെടുത്തത്. അതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് ലെവലാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ലെവലാക്കിയെടുക്കാം. ഞാൻ പാക്കറ്റിലാണ് കേട്ടോ ഈ ഹെയർ ബാൻഡ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1-ന് 7 രൂപ ആയിട്ടുള്ളൂ. അല്ലാതെ ഓരോന്ന് വാങ്ങുകയാണെങ്കിൽ 1-ന് 10 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ കുറേ ഒരു 12 എണ്ണമൊക്കെ ഉണ്ട് വാങ്ങിയതിൽ. പിന്നെ ഈ പശയാണ് ഞാൻ എടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇത് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കൈമലാവാതെ നല്ലോണം നോക്കണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കൈമൽ ചെറുതായിട്ടായിട്ടോ. കുറച്ചൊന്ന് തേച്ചിട്ട് പിന്നെ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. കുറേ നമ്മൾ ഇതിലേക്ക് ഗ്ലൂ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പ് വരും. ഗ്ലൂ ഗണ്ണുള്ളവർ അത് യൂസ് ചെയ്യേക്കും, ഒന്നുകൂടി നന്നാവുക. അതിങ്ങനെ ഇതേപോലെ കൈ ഒട്ടുന്ന പ്രശ്നമില്ല. നമ്മൾ അടിപൊളി ഹെയർ ബാൻഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് ഇതേപോലെ പിന്നെ റിബണ് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടി ഭംഗിയായിരിക്കും. അപ്പം ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും അത് ഒട്ടിച്ചു കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അന്നപ്പോഴാണ് ഒരു ലുക്ക് ഉണ്ടാവുക ഈ ഹെയർ ബോണി. അപ്പം നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിന് യോജിച്ച രണ്ട് ഹെയർ ക്ലിപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഒറ്റ കളറിലുള്ള ഒരു പിങ്ക് കളറിലുള്ള ഹെയർ ബോ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ഞാനിത്. പിന്നെ ഈ പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹെയർ ബോ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു വൈറ്റും ഒരു ബ്ലാക്കും എടുത്തിട്ട് നമുക്ക് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം. ഈ പൂവ് ചെയ്തത് റിബൺ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് ഈ പൂവ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഒട്ടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അവിടെ ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഹെയർ ക്ലിപ്പുമേലും നമുക്ക് ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെയർ ബോൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ ബോ ഹെയർ ക്ലിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.